ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ധൈര്യത്തോടെ സിംഹാസനത്തിങ്കൽ ചെല്ലേണ്ടതാണ്. ഭയത്തോടും സംശയത്തോടും അവിശ്വാസത്തോടും വരരുത്. യാക്കോബ് ഒന്ന് വ്യക്തമായി പറയുന്നു, നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവത്തിങ്കൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ പറയുമ്പോൾ അവനത് ചെയ്യും, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നോക്കില്ല. ഇതാണ് യാക്കോബ് ഒന്ന്. ഭത്സിക്കാതെ, കുറ്റം കണ്ടുപിടിക്കാതെ, എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ പഴയ പാപങ്ങളെ വലിച്ചെടുക്കില്ല. നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മെ സഹായിക്കുമെന്നത് തീർച്ചയല്ല. നമ്മുടെ മോശമായ പെരുമാറ്റം കാരണമാണതെന്ന് പറയില്ല. നമ്മൾ എന്ത് ചെയ്താലും ശരി, നമ്മൾ ദൈവത്തെങ്കിലേക്ക് ചെന്നാൽ അവൻ നമുക്ക് ജ്ഞാനം നൽകും. എന്നിട്ട് നമ്മുടെ പരിതസ്ഥിതിയിൽ എന്ത് ചെയ്യണം എന്നവൻ നമ്മെ കാണിക്കുകയും ജ്ഞാനം നൽകുകയും ചെയ്യും. പക്ഷേ നാം സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം എന്നതിൽ പറയുന്നു. വിശ്വാസം, പക്ഷേ നിങ്ങൾ സംശയിച്ചാൽ കാറ്റിൽ പറന്ന് തിരിയേണ്ടി വരും. നിങ്ങൾ രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിൽക്കുന്നു. രണ്ട് ദിശകളിൽ നിൽക്കുന്നതിനേക്കാൾ ദുരിതപൂർണമായിട്ട് എനിക്ക് ഒന്നും തന്നെയില്ല, അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത ഒരുതരം അവസ്ഥയായിരിക്കും. എബ്രായർ 4:4, വേണ്ട, നമുക്ക് 14 തുടങ്ങാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കുക. ദൈവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ പറയട്ടെ. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട് എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ ബലഹീനതകളെയും കുറ്റങ്ങളെയും തെറ്റുകളെയും അറിയുവാൻ തക്ക മഹാപുരോഹിതൻ ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരു ദിവസം മറ്റ് ദിവസങ്ങളെപ്പോലെ എനിക്ക് ബലമുള്ളതായി തോന്നില്ലായിരിക്കാം. ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതിന് ഞാൻ ഓരോ ദിവസവും 100% തികവുള്ളവളായിരിക്കണം എന്ന് ആവശ്യപ്പെടാത്ത ഒരു രക്ഷകൻ എനിക്കുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ തികവിനായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ കാണുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നാറുണ്ട്. എൻ്റെ കുടുംബം അങ്ങനെയുള്ളതല്ല, പക്ഷേ അതുപോലെ ഉള്ളവർ ഞാൻ ചിലപ്പോൾ പരിചയപ്പെടാറുണ്ട്. എന്നറിയാമോ, അവർക്ക് എന്നെക്കുറിച്ച് അറിയണം, പക്ഷേ ഞാൻ ഒരു വ്യക്തിയാണ് എന്നത് അവർക്കിഷ്ടമല്ല. നിങ്ങളും ഇതനുഭവിച്ചിട്ടുണ്ടല്ലേ. ദൈവവുമായി അടുത്ത ബന്ധമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നവർ നിങ്ങളോട് അടുക്കാൻ തോന്നും. എന്നിട്ട് എന്തെങ്കിലും ഒരു അല്പം എവിടെയെങ്കിലും കൂടിപ്പോയാൽ അവർ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് അപവാദം പറയാൻ തുടങ്ങും. അത് നമ്മൾ കുറേയധികം സഹിച്ചിട്ടുണ്ടാവും. തികച്ചും വിശ്വസിക്കാനാവാത്തതാണത്. നമ്മൾ കൂടുതലായി തനിച്ചാക്കപ്പെടും. നമുക്കാരോടും ഒട്ടും അടുക്കാൻ പോലും തോന്നില്ല. കാരണം ഈ ഡ്രാമയും കാട്ടിക്കൂട്ടലും നമുക്ക് മടുക്കാൻ തുടങ്ങും. ജനങ്ങൾ കാരണം നിരാശ കൊണ്ട് മടുത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? പക്ഷേ നിങ്ങൾക്കറിയാമോ, ഞാൻ പിൻവാങ്ങാൻ പോകുന്നില്ല. കാരണം ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളും പരസ്പരം മതിയെന്ന് കരുതരുതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആമേൻ. അതിനെക്കുറിച്ച് ആലോചിക്കൂ. നമ്മെ മനസ്സിലാക്കുന്ന ഒരു മഹാപുരോഹിതനുള്ളത് എത്ര മനോഹരമാണ്. അതിനാൽ നമുക്ക് ഭയമില്ലാതെ, വിശ്വാസത്തോടെ, ധൈര്യസമേതം കൃപാസനത്തിങ്കിലേക്ക് ചെല്ലാം. അങ്ങനെ നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റിയ സഹായം ലഭിക്കാനായി ധാരാളം സമയം ലഭ്യമാക്കാൻ സാധിക്കും. പക്ഷേ നാം എങ്ങനെയാണ് വരേണ്ടത്? ധൈര്യത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ. അതിനല്പം പ്രയാസമുണ്ടായിരിക്കുമല്ലേ നമ്മുടെ ദുരവസ്ഥകളിൽ. ദൈവമേ, എന്നാൽ നാം ആദ്യം ചെയ്യേണ്ടത് മനസ്താപപ്പെടലാണ്. ദൈവമേ, എൻ്റെ പാപങ്ങൾക്ക് ഞാൻ പരിതപിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങയുടെ വചനങ്ങൾ കടങ്ങി എൻ്റെ പരിതസ്ഥിതിയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാനത് ധൈര്യസമേതം ചെയ്യും. കാരണം ഭീരുവായിരുന്നാൽ എനിക്ക് അങ്ങയിൽ നിന്നൊന്നും കിട്ടില്ല. വിശ്വാസത്താൽ ധൈര്യമുള്ളവരായിരിക്കാൻ നാം പഠിക്കണം. വിശ്വാസത്താൽ ഉറച്ചിരിക്കണം. വിശ്വാസത്താൽ ഭയം ഇല്ലാത്തവരാകണം. ദൈവത്തിന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവില്ലെന്ന് നാം ചിന്തിക്കുന്നതാണ് സാത്താൻ ഇഷ്ടം. കാരണം നമ്മെ ദൈവം സഹായിക്കാൻ മാത്രം നമ്മിൽ ഒരു നന്മയും ഇല്ല. ഞാനൊന്ന് പറയട്ടെ, ദൈവത്തിന് നിങ്ങൾ അധികപ്പറ്റല്ല. അതുമാത്രമല്ല, അവന് നാം ഒരു അത്ഭുതവുമല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ ആദ്യമേ തന്നെ അറിയാം. ഹല്ലേലൂയ. ഇരമ്യാവ് 1:4-5, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? ഞാൻ നിന്നെ അറിഞ്ഞു, അതായത് നിങ്ങളെക്കുറിച്ചെല്ലാം അവനറിയാം. ഓരോ തെറ്റും, നിങ്ങൾ ചെയ്യുന്ന ഓരോ ശരിയും തെറ്റും അവനറിയാം. ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു. നിങ്ങളതിൽ സന്തോഷിക്കുന്നില്ലേ? ശരി, സ്വയസംശയം. നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾ എന്താണ്? നിങ്ങൾ ഓരോ ചലനത്തെയും വിധിക്കുന്നുണ്ടോ?
ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാനിത് വാങ്ങരുതായിരുന്നു, ഞാനവിടെ പോകരുതായിരുന്നു, ഞാനിത് തിന്നരുതായിരുന്നു, ഞാൻ പറയട്ടെ, ഞാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ദുഃഖത്തിനിരയാകുമെന്നതിനാൽ നാം അത് നിർത്തേണ്ടതാണ്. ഒരു കഷ്ണം തിന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവണം, ഞാനത് തിന്നരുതായിരുന്നു. കഴിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അത് തിന്നാൻ ഇഷ്ടമാണെങ്കിൽ വിശ്വാസത്തോടെ തിന്നൂ, അതിനായി പിന്നീട് പശ്ചാത്തപിക്കരുത്. വിശ്വാസത്തോടെ തിന്ന് രസിക്കാൻ സാധിക്കില്ലെങ്കിൽ അത് തുടരുത്, തിന്നാനും ശ്രമിക്കരുത്. ദൈവം അതിനെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്ത ശേഷം അത് ചെയ്തു പോയല്ലോ എന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. അഥവാ ചെയ്യുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കൂ, ഇല്ലെങ്കിൽ അത് ചെയ്യരുത്. നാം ഒരല്പം പദ്ധതി രൂപീകരണത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. എപ്പോഴും എല്ലാറ്റിനോടും ശരിയെന്ന് പറയാനാവില്ല. ചില കാര്യങ്ങൾക്ക് ശരിയെന്ന് പറയാം. എനിക്ക് പൗലോസിൻ്റെ മനോഭാവം ഇഷ്ടമാണ്. നമുക്ക് 1 കൊരിന്ത്യർ 4 നോക്കാം. പൗലോസ് വിശ്വസ്തനായ ഒരപ്പോസ്തലനാണോ എന്ന് ന്യായം വിധിക്കപ്പെട്ടു. ഈ ഉത്തരം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 3 വാക്യം, 1 കൊരിന്ത്യർ 4:3. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത്? എനിക്കെത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ ആകയില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് അവിടെ തന്നെ വിധിക്കുന്നു. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. അയാൾ പറയുന്നത് എന്താണെന്നോ, എനിക്ക് എന്നെക്കുറിച്ച് ഒരു മനസാക്ഷി കുത്തലുമില്ല, എനിക്ക് കുറ്റബോധം തോന്നുന്നില്ല, എനിക്ക് കുറ്റബോധം ഇല്ലെന്നുള്ളത് കൊണ്ട് ദൈവം മുന്നിൽ എനിക്ക് വിചാരണയില്ല, ന്യായവിസ്താരമില്ല. ദൈവമാണ് എന്നെ പരിശോധിച്ച് ന്യായവിസ്താരം ചെയ്യുന്നത്. അതെനിക്കിഷ്ടമാണ്. അയാൾ പറഞ്ഞു, എന്തിനെക്കുറിച്ചെങ്കിലും എനിക്ക് കുറ്റബോധം ഉണ്ടോ എന്നറിയുന്നില്ല, എല്ലാം അറിയുന്നവൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാമായിരിക്കാം, പക്ഷെ ഞാൻ എടുക്കുന്ന ഓരോ കാലടിയും ഞാൻ തന്നെ പരിശോധിക്കുകയും വിധിക്കുകയും വിമർശിക്കുകയും ചെയ്ത് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ അവൻ എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് ബോധ്യമാക്കി ഞാനത് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് വരെ എന്നെ കൈകാര്യം ചെയ്ത് നേരെയാക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട്. ഇന്ന് ഈ വീടിന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങൾ എന്തല്ലയോ അതിനെക്കുറിച്ച് ചിന്തിച്ചും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തെന്നും ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെന്നും കേട്ട് മടുത്ത എത്രയോ പേർ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നുണ്ടാവും, സാത്താനേ വായ മൂട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, തങ്ങൾ ക്രിസ്തുവിൽ ആരാകുന്നു എന്നറിയാത്തവരെ ബാധിക്കുന്നത് അവൻ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയണം. നിങ്ങളെല്ലാം ശരിയായി ചെയ്യുന്നത് കൊണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ നേരായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ പഠിക്കാനായി വന്നതിനാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്നതിനാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചാനൽ മാറ്റുമ്പോൾ കിറുക്ക് പിടിച്ച ഒരു സ്ത്രീയുടെ പ്രസംഗം യാദൃശ്ചികമായി കണ്ടതല്ല. അങ്ങനെ പലതും എനിക്ക് വട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വട്ടുണ്ടെന്നറിയാം. നിങ്ങൾ കുറേ നേരം എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. കാരണം നിങ്ങൾ സത്യത്തെ അറിയുന്നു. നിങ്ങൾ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സത്യം പാലിക്കാൻ ആഗ്രഹമുണ്ട്. വളരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ യേശുവിൽ ആരാണെന്ന് നിങ്ങൾ അറിയണം. ഇത്രയും ത്യാഗങ്ങൾ ചെയ്ത ശേഷം ദൈവം നിങ്ങളിൽ സന്തുഷ്ടനല്ല എന്ന് കേട്ടതായി എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക? ദൈവം നിങ്ങളിൽ സന്തുഷ്ടനല്ലെന്ന് എങ്ങനെ ചിന്തിക്കും? അതെ, ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പുറത്തുള്ള ആരോടോ വിചിത്രമായി പെരുമാറി. പിന്നീട് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ടേബിളിൽ എനിക്ക് അല്പം എന്തോ ഒരു തരം അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഏതോ ഒരു സ്ത്രീ എന്നെ ഇടിച്ചു. എനിക്ക് അവരെ തള്ളിയിടാൻ തോന്നി. കണ്ടില്ലേ ഞാൻ എങ്ങനെയുള്ള ക്രിസ്ത്യാനിയാണ്? പിന്നീട് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് സംശയമാണ്. അപ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് പറയേണ്ടത്, ഒരു മിനിറ്റ് നിൽക്ക്, ദൈവം എന്നിൽ സന്തുഷ്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ എൻ്റെ ബലഹീനതകൾ അറിയാം, എൻ്റെ കുറ്റങ്ങളും അറിയാം. കാരണം എന്നെപ്പോലെ അവനും എല്ലാ പരിധികളിലും പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. ഞാൻ തികവുള്ളവളല്ലാത്തത് കൊണ്ട് യേശു എൻ്റെ ജീവിതത്തിലുണ്ട്. അതെ, ഇന്ന് ഞാൻ ചിലരുടെ സമ്മർദ്ദത്തെ എടുത്തു മാറ്റുകയാണ്. മത്തായി 3:16.
യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ഇതുതന്നെയാണ് രൂപാന്തരത്തിൻ്റെ മലയിലും സംഭവിച്ചത്. സ്വർഗത്തിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. യേശുവിൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ശബ്ദം വരുന്നത് കേട്ടു. ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് തികവുള്ളവനാകുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളിത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിനും ഉറപ്പിനും വേണ്ടി അവനത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിനും ഉറപ്പിനും വേണ്ടി നാം എന്തുമാത്രം കേൾക്കണം? യേശു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, അയ്യോ വേണ്ട വേണ്ട. സഭയെ, നിങ്ങൾ രാവിലെ തോറും കണ്ണാടിയിൽ നോക്കി പറയൂ, ഇങ്ങനെ പറയണം, ദൈവം ഈ വസ്ത്രത്തിൽ ജീവിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പങ്കാളിയാണ്. അവൻ തൻ്റെ പുത്രനെ എനിക്കായി മരിക്കാൻ അയച്ചു. ഞാൻ ധൈര്യത്തോടെ പറയുന്നു, ഞാൻ എല്ലാം തികവായി ചെയ്തില്ലെങ്കിലും, ഇന്ന് ഞാൻ തെറ്റ് ചെയ്താലും ശരി, ദൈവം എന്നിൽ സന്തുഷ്ടനാണ്. നിങ്ങൾക്ക് അത്രമാത്രം ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് അതിന് വേണ്ടത്ര ധൈര്യമുണ്ടോ? നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ വിറയ്ക്കുന്നത് എനിക്ക് കാണാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വിറയ്ക്കുന്നുണ്ടല്ലേ? സാത്താൻ നിങ്ങളുടെ ആത്മാവിനെ വിറപ്പിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഞാൻ എങ്ങനെയാണത് പറയുക? നമ്മുടെ എല്ലാ പെരുമാറ്റവും ദൈവത്തെ സന്തോഷിപ്പിക്കില്ല. നിങ്ങൾ ആരാണെന്നതും നിങ്ങളുടെ പ്രവൃത്തിയും വ്യത്യസ്തമാണ്. നിങ്ങളിവിടെ വന്നതിൽ അവൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ശരിയാക്കാൻ വേണ്ടിയാണ് അവൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാൽ അവന് നിങ്ങളെ ഇഷ്ടമില്ലെന്നർത്ഥമില്ല. നിങ്ങൾ ശരിയാക്കപ്പെടണമെന്നുകൊണ്ട് അവന് നിങ്ങളോടുള്ള സ്നേഹത്തിന് കുറവില്ല. എൻ്റെ നാല് മക്കളും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പോലെ അതനുസരിച്ച് എൻ്റെ ആഗ്രഹം പോലെ ചെയ്തെന്നിരിക്കില്ല. സത്യത്തിൽ എനിക്ക് അതിലേക്ക് കിടക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് മക്കളോട് സ്നേഹമുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ മക്കളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു. മക്കളുമൊത്ത് സമയം ചിലവാക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരെല്ലാം വ്യത്യസ്തരാണ്, ആരും ഒരുപോലെയല്ല. എനിക്ക് അവരെ ഓരോരുത്തരെയും ഇഷ്ടമാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളുടെ കുറ്റങ്ങൾ ആരും എന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം മക്കൾ എന്ത് ചെയ്താലും അത് നോക്കേണ്ടത് ഞാനാണ്, നിങ്ങളല്ല. അങ്ങനെ തന്നെയാണ് സാത്താൻ നിങ്ങളുടെ മേൽ ഒരു കൂട്ടം കുറ്റം ചുമത്തലുകളുമായി വരുമ്പോഴും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങണം, സാത്താനെ, നിനക്കൊരു കാര്യം അറിയില്ലായിരിക്കാം, എൻ്റെ കാര്യം നോക്കാൻ നീ ആരുമല്ല. ദൈവത്തിങ്കിലേക്ക് വരുന്നവർ അവനെ വിശ്വസിക്കണം. തന്നെ തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ സമ്മാനദായകനാണ്. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ അവനെ തീഷ്ണതയോടെ അന്വേഷിക്കുന്നു. നിങ്ങളിൽ പലരും ടി വിയിൽ ദിവസം തോറും മുടങ്ങാതെ എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ദിവസവും നിങ്ങളുടെ തീഷ്ണതയ്ക്കായി ദൈവം ഒരു സമ്മാനം നൽകുന്നതായിരിക്കും. തീഷ്ണതയ്ക്ക് ഫലമുണ്ട്. നമുക്ക് സമ്മാനം കിട്ടാതിരിക്കുന്നതിന് കാരണം ഒറ്റ പ്രാവശ്യം മാത്രം നേരാതെ ചെയ്യുന്നതാണ്. നമ്മളത് നിലനിർത്തുമ്പോഴാണ് സമ്മാനം കിട്ടുക. ആ സ്വഭാവം നാം എന്നേക്കും സദാകാലത്തേക്കും നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, സാത്താൻ നിങ്ങളെ വിട്ടുപോവില്ല, പക്ഷേ ദൈവവും നിങ്ങളെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ആരായിരിക്കും ജയിക്കുക? ദൈവവും നിങ്ങളും ചേർന്നാൽ ആരെയും നിങ്ങൾക്ക് തോൽപ്പിക്കാനാവും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റില്ലെന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ തോന്നാറുണ്ട്. ആ, അതെനിക്കറിയില്ല. ദൈവത്തിൽ നിന്ന് ഒരിക്കൽ കേട്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഞാൻ എന്നെ വിഡ്ഢിയാക്കിയായിരുന്നു.
അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ നിന്ന് നടക്കില്ല. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് ജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന പോലെയല്ല. ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നാൽ ശബ്ദം കേൾക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നാൽ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന ഒരു തോന്നലുണ്ടാവുകയാണ്. അതിനെക്കുറിച്ച് ശരിയോ തെറ്റോ എന്ന തോന്നലുണ്ടാവുക, ഒരു നേർത്ത ശബ്ദം പോലെയുള്ള തോന്നൽ, ദൈവത്തിൻ്റെ അശരീരി. നമുക്കെല്ലാം അത് അനുഭവപ്പെടും, നമുക്കെല്ലാം അതുണ്ട്. അവയെ എങ്ങനെ കേൾക്കാമെന്നതിന് പലർക്കും വേണ്ടത്ര വിശ്വാസം തോന്നാറില്ല. എൻ്റെ ജീവിതത്തിലെ വിളിയെപ്പറ്റി പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ ദൈവം വിളിച്ചെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കും. നിങ്ങൾക്കറിയാമോ, 100% ഉറപ്പായി അതെനിക്കിപ്പോഴും പറയാനാവില്ല, പക്ഷേ എനിക്ക് പുറത്തിറങ്ങി അത് ശ്രമിക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാൻ വിശ്വാസത്തോടെ കാലടി എടുത്ത് വെക്കുന്നതുവരെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടോ എന്ന് 100% നമുക്ക് പറയാനാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുറത്തിറങ്ങി കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ചെയ്യാനാവുന്നതിലേക്ക് വെച്ച് നന്നായി പ്രവർത്തിക്കുക, അത് ദൈവഹിതമാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ പലതരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന വിധത്തിൽ മണ്ടത്തരങ്ങളൊന്നും പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല. ദൈവം അതിലുണ്ട് എന്ന് നിങ്ങൾക്ക് ചെറുതായെന്ന് തോന്നിയാൽ കാലടി എടുത്തു വയ്ക്കൂ. ഞാൻ ബൈബിൾ സ്റ്റഡി ആരംഭിച്ചു, ജനങ്ങൾ വന്നു, 5 കഴിഞ്ഞും അവർ വന്നുകൊണ്ടിരുന്നു. മഴ പെയ്യുമ്പോഴും അവർ വന്നു, മഞ്ഞ് പെയ്യുമ്പോഴും വന്നു, അവർ വന്നു. ഞാൻ ആദ്യമായി ബൈബിൾ സ്റ്റഡി നടത്തിയപ്പോൾ എന്താണ് ഉണ്ടായതെന്നോ, ഞാനൊരു ചെറിയ ഷോർട്ട്സ് ഇട്ട് എല്ലാവരുടെയും മുഖത്ത് പുകയൂതി വിട്ടുകൊണ്ടിരിക്കും. അതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒന്നിന് ശേഷം മറ്റൊന്നെന്ന് സിഗരറ്റ് വലിക്കുക, മുറി മുഴുവനും പുകമയം, ആരുടെയും മുഖം വ്യക്തമായി കാണാനാവില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, മതവാദികളായ ചിലർക്ക് ഇത് മനസ്സിലാക്കാനാവില്ല, ദൈവം എന്നെ അഭിഷേകിച്ചു. ഞാൻ പുക വലിച്ചത് കൊണ്ടല്ല ദൈവം എന്നെ അഭിഷേകിച്ചത്. ഞാൻ സിഗരറ്റ് വലിച്ചത് കൊണ്ടല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്തത്. ഞാൻ ശരിയായ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടല്ല അഭിഷേകിച്ചത്. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ്. അവൻ എൻ്റെ അറിവില്ലായ്മയിലും കൃപ നൽകി. അവൻ അറിയാം എന്നിൽ പ്രവർത്തിക്കാനും എന്നെ മാറ്റാനും കാലക്രമേണ ഞാൻ അനുവദിക്കുമെന്ന്. അതെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പഠിപ്പിക്കാനിരിക്കുമ്പോൾ വേറെ വസ്ത്രം ഇടുന്നതാണ് നല്ലത്. എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു, മറ്റൊന്നും തന്നെ അറിയില്ലായിരുന്നു. 9 മുതൽ തുടങ്ങിയതായിരുന്നു എൻ്റെ സിഗരറ്റ് വലി. അത് ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ഞാൻ അന്നൊക്കെ പള്ളിയിൽ പോകും, അവിടെ പലരും പുക വലിക്കുന്നതുകൊണ്ട് എനിക്കത് അസാധാരണമല്ലായിരുന്നു. ഞാൻ അങ്ങനെയാണ് അത് തുടങ്ങിയത്. ഞാൻ വിശ്വാസത്തോടെ കാലടി എടുത്ത് വെച്ച് ഹോം ബൈബിൾ സ്റ്റഡി തുടങ്ങി. ഞാൻ അങ്ങനെയായിട്ടും അത് നടന്നു. ഞാൻ കാരണമല്ല, പകരം അങ്ങനെ ആയിട്ടും അത് നടന്നു. കാരണം പറയട്ടെ, ദൈവത്തിന് വേണമെങ്കിൽ ഒരു കഴുതയെയും അഭിഷേകിക്കാൻ കഴിയും. ഒരു പ്രവാചകനോട് കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചു, അവന് നിങ്ങളെ ഉപയോഗിക്കാനാവും, എന്നെയും ഉപയോഗിക്കാം. അതിന് കാരണം നമ്മൾ തികവുള്ളവരാണെന്നതല്ല, അവൻ തികവുള്ളവനാണെന്നതാണ്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറയൂ. നമ്മുടെ ദൈവം അത്ഭുതവാനാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുമെന്ന് നിങ്ങൾ 25 ദിവസവും പറയണം. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു, ദൈവത്തിൽ നിന്ന് ഞാൻ കേൾക്കും. ഞാനിത് ദിവസവും പറയാറുണ്ടെന്നറിയാമോ, പല വർഷങ്ങളായി ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ തികവായി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാത്താൻ എൻ്റെ വിശ്വാസത്തെ മോഷ്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു, ഞാൻ ആ നേർത്ത ശബ്ദം കേൾക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അശരീരി ഞാൻ കേൾക്കാറുണ്ട്. അവനോടൊത്ത് അത്തരമൊരു ബന്ധം എല്ലാവരും പുലർത്തണം എന്നവൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലേക്കൊരു എമർജൻസി ഫോൺ ലൈൻ ഉള്ള ചിലർക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടതല്ല ഇത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവൻ നിങ്ങളെ പ്രേരണയിലൂടെയും വഴി നടത്തിയും വഴി കാണിച്ചും മുൻ നടത്തും. ദൈവവചനത്തിലൂടെയും ദൈവം നിങ്ങളെ നയിക്കും. എന്നാൽ ഒരിക്കലും അത് സംഭവിക്കുന്നവരെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ 2 ബൈബിൾ സ്റ്റഡി നടത്തി. ജനങ്ങൾ അവിടെയും വന്നിരുന്നു. അതിനുശേഷം ഞാൻ സെയിൻറ് ലൂയിസിലെ പള്ളിയിൽ പോയി. അതൊരു ചെറിയ പള്ളിയായിരുന്നു, 30 അടങ്ങിയത്. ആഴ്ചതോറും സ്ത്രീകൾക്കൊരു ബൈബിൾ സ്റ്റഡി നടത്താൻ പറ്റുമോ എന്നവർ എന്നോട് ചോദിച്ചു. ആദ്യത്തെ ആഴ്ച 115 സ്ത്രീകൾ വന്നു. അടുത്ത 5 കൊണ്ട് ആഴ്ചതോറും എൻ്റെ ബൈബിൾ സ്റ്റഡിക്ക് 400 സ്ത്രീകൾ വന്നു തുടങ്ങി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവിടെ നിന്റെ ജോലി അവസാനിച്ചിരിക്കുന്നു, നീ ഇനിയും പുറത്തേക്ക് പോകണം, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അല്ല, എന്നെ ആർക്കും അറിയില്ലല്ലോ. എനിക്ക് വല്ലാത്ത മടി തോന്നി.
പക്ഷെ ഒരു വർഷം കൊണ്ട് ദൈവം എനിക്ക് ചിലവാക്കാൻ സമയമില്ലാത്ത രീതിയിൽ പലതും സാധ്യമാക്കി തന്നു. ഒന്നുകിൽ ഞാനത് അറിയാൻ അവൻ അനുവദിച്ചു, അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ജീവിതം ദുരിതപൂർണമാകുമായിരുന്നു. ഒടുവിൽ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ജോലി ഉപേക്ഷിച്ചു, പെർമനൻറ്റ് ജോലി ഉപേക്ഷിച്ചു. എന്നിട്ട് വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ചു. മിസോറിയിലെ സെൻറ്റ് ലൂയിസിൽ താമസിക്കുകയായിരുന്നു. ഞാനതിൻ്റെ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും സഞ്ചരിച്ചു. ഞാനിത് ചെയ്തു. ഒരു മാസം ഞാൻ സെൻറ്റ് ലൂയിസിലെ വടക്കൻ പ്രദേശങ്ങളിൽ മീറ്റിംഗുകൾ നടത്തി. ഒരാഴ്ച കിഴക്കും ഒരാഴ്ച തെക്കും. കുട്ടികളെ പോലെയുള്ള വിശ്വാസം. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും പോകാൻ പറഞ്ഞു. ഞാൻ പോയി. അധികം താമസിയാതെ എനിക്ക് ചിക്കാഗോയിലേക്കും കാൻസസ് സിറ്റിയിലേക്കും പോകാൻ സാധിച്ചു. അവിടെയുള്ള വലുതും ചെറുതുമായ എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ പോയി. ഞാനിന്ന് 35 വർഷങ്ങളായി മീറ്റിംഗുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാവില്ല. ഞാൻ കോടിക്കണക്കിന് ചെറിയ കാലടികൾ എടുത്തു വെച്ചു. ചിലപ്പോൾ ഞാൻ ഓഫ്, അത് പ്രവർത്തിക്കില്ല. ആദ്യമായി ഞാൻ ടി വിയിൽ വന്നപ്പോൾ അത് ദൈവഹിതമായിരുന്നില്ല. ഞാൻ തീരുമാനിച്ചു ഒരു ടോക്ക് ഷോ നടത്തണം എന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ 3-4 സ്റ്റാഫുകളെയും കൊണ്ട് ഒരു സ്റ്റുഡിയോ വാടകയ്ക്കെടുത്തു. ഒരു ടോക്ക് ഷോ നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതിലെ ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിക്കും, ഉത്തരവും ഞാൻ തന്നെ പറയും. ആരെയും സംസാരിക്കാൻ അനുവദിക്കുകയില്ല. ആറുമാസം കൊണ്ട് എനിക്ക് ഒരേ ഒരു കത്തേ കിട്ടിയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമുള്ള കാര്യമല്ലെങ്കിൽ, ദൈവം അതിലില്ലെങ്കിൽ, ദൈവഹിതമല്ലെങ്കിൽ, ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, ദൈവം അഭിഷേകിച്ച ഒരു കാര്യത്തിൽ നിന്ന് നരകത്തിലെ സാത്താനും ഭൂമിയിലെ ഏതൊരു വ്യക്തിക്കും നിങ്ങളെ പിടിച്ചു നിർത്താനാവില്ല. ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കും, ആത്മാവിനാൽ നിങ്ങൾ വഴി നടത്തപ്പെടും. ഒരു തെറ്റ് നടക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടില്ല. അഥവാ തെറ്റ് സംഭവിച്ചാലും അതോടെ ലോകം അവസാനിക്കില്ല. നിങ്ങൾ പറയും, ഞാനൊരു തെറ്റ് ചെയ്തു. ദൈവം എന്നെ സ്നേഹിക്കുന്ന നിർത്തില്ല. ഞാനൊരു തെറ്റ് ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ അതിലേക്ക് ഇറങ്ങി കണ്ടുപിടിക്കുകയാണ്. ഹൂ, അത് ശരിയായിരുന്നില്ല, ഇനി ഞാനത് ചെയ്യില്ല. ഞാൻ പിന്മാറിക്കഴിഞ്ഞു. കൊള്ളാമല്ലോ, ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ശരി, കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്. ഓ, കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ, ഇത് ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അസൗകര്യം തോന്നില്ല, എല്ലാം നന്നായി നടക്കുന്നത് കാണാം. ദൈവം പറഞ്ഞു. നിങ്ങൾ കരുതും, ഇനി പറ്റില്ല, എനിക്ക് വീണ്ടും ഇതിലൂടെ കടക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഹൃദയം തുടിക്കും, നിങ്ങൾക്ക് ഭയം തോന്നും, പേടിക്കും. നിങ്ങൾക്കറിയാമോ, അത് ദൈവമായിരുന്നില്ലേ, അത് ദൈവമല്ലേ. ഒടുവിൽ നിങ്ങൾ കരുതും, ശരി, സാരമില്ല, സ്തോത്രം ദൈവമേ. ഓക്കെ, ശരി, സാരമില്ല. സ്തോത്രം ദൈവമേ. അങ്ങനെയാണ് 36 വയസ്സുള്ളപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ വെച്ച് ഇന്ന് ഞാനെത്തിയ സ്ഥലത്തേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത്. ഓരോ കാലടി വെച്ച്, ഓരോ സ്റ്റെപ്പായി എടുത്തു വെച്ച്. എൻ്റെ യാത്രയിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും സാരമില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം വിട്ടുപോയാലും അവൻ നിങ്ങളെ കണ്ടുപിടിച്ച് വീണ്ടും വഴിയിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ദൈവത്തിന് കരഘോഷം മുഴക്കൂ. ദൈവത്താൽ സ്വാധീനിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നാം വിശ്വാസം പ്രദർശിപ്പിക്കണം. ദൈവസ്വാധീനമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവവചനത്തോട് അനുകരിക്കുന്ന വാക്കുകൾ സംസാരിക്കണം. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് ബന്ധപ്പെടുക, joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.